ആക്ടേഴ്സ് ആണ് സ്പെൻഡ് ടൈം വിത്ത് കാർത്തിക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ. ഇന്നത്തെ ദിവസത്തിൻ്റെ സൃഷ്ടി എന്താന്ന് വെച്ചാൽ, ഗംഗാധിപനായ രാവണനെ വധിച്ച് സീതയുമായി അയോധ്യയിലേക്ക് വരുന്ന രാമനെ ദീപങ്ങൾ കൊണ്ട് വരവേൽക്കുന്നതാണ് ദീപാവലി. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഇത് വലിയൊരു ഉത്സവം തന്നെ കേട്ടോ. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി സ്വീറ്റ്സ് ഉണ്ടാക്കിയല്ലോ ദീപാവലിക്ക് വേണ്ടി. അതിനുവേണ്ടി ബൂന്തിയ ലഡുവാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ഭയങ്കര ടേസ്റ്റി ആട്ടോ ലഡു ആട്ടോ, നല്ല ജ്യൂസി ലഡുവാണ്. നല്ല എന്താ പറയുക, ആ ഷുഗർ സിറപ്പൊക്കെ അങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അപ്പോൾ ഇപ്രാവശ്യം ഗ്ലാസ്സിൻ്റെ അളവിലാണ് നമ്മൾ പൊടികളൊക്കെ ഇടിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് കടലമാവ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. അതിനുശേഷം വെള്ളം ചേർത്തതിന് ശേഷം നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെൽ കളറായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കളർ ഇല്ലാന്ന് ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ കളറാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ഇതുപോലത്തെ ടൈപ്പ്, ഇതുപോലത്തെ തുളയുള്ള ടൈപ്പ് കയ്യിലോ അല്ലെങ്കിൽ സ്റ്റെയിനറോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ബൂന്തി റെഡിയാക്കാൻ. അപ്പോൾ ഞാൻ രണ്ട് ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ എണ്ണ എന്താ പറയുക, ചൂട് പാകമാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് പാകമാണ്. ഞാൻ സ്ട്രെയിനറാട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രെയിനർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ടൈപ്പ് കയ്യിൽ യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രെയിനറിനുള്ളിലേക്ക് ഞാൻ മാവ് ഒഴിച്ചതിന് ശേഷം ഇത് ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്പീഡ് ഇത്ര സ്പീഡൊന്നുമില്ല, ഞാൻ സ്പീഡ് കൂട്ടിയതാട്ടോ. കാരണം വെച്ചാൽ കുറേ നേരം ആകുമ്പോൾ ബോറടിക്കില്ലേ, അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് രണ്ട് ട്രിപ്പായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ ഇത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ക്രിസ്പായിട്ട് വരും. കാരണം വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ട് കേൾക്കും നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് വാരിയെടുക്കാം കേട്ടോ. ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും ചേർത്തതിന് ശേഷം രണ്ട് ഏലക്ക, ഏലക്ക പൊടി ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ ഏലക്കയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലും കാണിക്കാതെ വേറെ ഒന്നുമല്ല, ഇതൊന്ന് മറിഞ്ഞായിരുന്നു. ആ പാനൊന്ന് മറിഞ്ഞപ്പോൾ എൻ്റെ കൈ ശരിക്കും പൊള്ളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വൺ സ്ട്രിങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി, അത് ഒരു നൂലായിട്ടേ വരില്ലേ, അങ്ങനെയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് മുക്കാൽ ഭാഗം എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബാക്കി ഭാഗം അതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചൂടോടുള്ള ഷുഗർ സിറപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് മുക്കാൽ ഭാഗം മാത്രമാണ് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ജ്യൂസിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.